ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇൻറ്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പിലാണ്. ഗേറ്റ് നൽകിയിട്ടുള്ളത് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. ഗേറ്റിന് പെയിൻറ് കൊടുത്തിട്ടുള്ളത് സ്ലോ പ്രൂഫായിട്ടാണ്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണിലാണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത്. അതുപോലെ വീടിനൊരു സൈഡിലായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കാർ പോർച്ച് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ജി ഐ പൈപ്പ് നൽകി ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു സൈഡിലായിട്ട് ഷോവാളിൽ ക്ലാഡിംഗ് സ്റ്റോണാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിൽ മാത്രമായിട്ടല്ല, ഈ ഒരു സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെയായിട്ടൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിയായിട്ട് വരുന്ന ആ ഒരു ഭാഗം സി എൻ സി കട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. എക്സ്റ്റീരിയർ തന്നെ അടിപൊളിയായി ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത്. ഷോവാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. ലാൻഡ്സ്കേപ്പിലായിട്ട് നാച്ചുറൽ സ്റ്റോണിന് ഇടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ട് വാളിനോട് തൊട്ടടുത്തായിട്ട് വരുന്ന ഭാഗത്തെല്ലാം നാച്ചുറൽ ഗ്രാസ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. വീടിന് ഫ്രണ്ടിലായിട്ട് സിറ്റ് ഔട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടെയായിട്ട് സീലിങ്ങിൽ ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തും ജി ഐ പൈപ്പിലുള്ള ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത്. ഒരു പ്യുവർ വൈറ്റ് കോമ്പിനേഷനിലാണ് സിറ്റ് ഔട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിന് നേരെയായിട്ട് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അവിടെയായിട്ട് സി എൻ സി കട്ടിംഗ് കൊടുത്ത് ഗ്ലാസ്സാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് സിമ്പിളായിട്ട് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. വുഡിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള വ്യൂ ആട്ടത്. ഒരു എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തായിട്ട് സീലിങ്ങിൽ ഹോൾസ് കൊടുത്തിട്ടുണ്ട്. അവിടെയായിട്ട് ഗ്ലാസ്സാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ്. സാദിഖ് മുഫീദ ദമ്പതികളുടെ വീടാണിത്. വളരെ സിമ്പിളായിട്ടാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ലിവിംഗ് റൂമിലോട്ടാണ് എത്തുന്നത്. അടിപൊളിയായിട്ടാണ് ഈ ഒരു ലിവിംഗ് റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് കളറിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു വീട് തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിംഗ് റൂമും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 3400 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ലിവിംഗ് റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എൽ ഷേപ്പിലാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് കോഫി ഷെയ്ഡിലുള്ള കളറിലാണ് സോഫ കൊടുത്തിട്ടുള്ളത്. ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലാണ് ടീ ടേബിൾ നൽകിയിട്ടുള്ളത്. ടീ ടേബിളിന് താഴെയായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ ലെങ്ത്തിലായിട്ടാണ് കേട്ടൺ കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് കേട്ടോ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് പൈപ്പ് വലിച്ചിട്ടാണ് ഈ ഒരു സിമെൻ്റ് വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന് ചുറ്റുമായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് റൂമിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് പാർട്ടീഷൻ വാള് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് ഇറ്റാലിയൻ മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റീരിയർ പോലെ തന്നെ അടിപൊളിയായിട്ടാണ് ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് സൈസ് ഒന്നും പറയാത്തത്. പ്ലാൻ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഈ ഒരു ലിവിംഗ് റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ജി ഐ പൈപ്പിലാണ് ഇവിടെ വരുന്ന പാർട്ടീഷൻ വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ജി ഐ പൈപ്പിൽ വരുന്ന ഭാഗത്ത് മുകളിലായിട്ട് വുഡ് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടൊരു പില്ലർ വരുന്നുണ്ട്. ആ ഒരു പില്ലറിനും വുഡ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഫ്ലോറിൽ ലെങ്ത്തിലായിട്ട് വുഡിൻ്റെ ടൈല് വിരിച്ചിട്ടുണ്ട്. വളരെയധികം ഭംഗിയായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാളാണെങ്കിലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സീലിംഗും അടിപൊളിയായിട്ട് സ്ക്വയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ സീലിംഗിൽ നൽകിയിട്ടുണ്ട്. മാർബിൾ പ്രിൻ്റോട് കൂടിയിട്ടാണ് ടേബിൾ ടോപ്പിൽ ഗ്ലാസ് വിരിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഓരോ ഭാഗവും നല്ല സ്പേസോട് കൂടിയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ലെങ്ത്തിലായിട്ട് കേട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പാഷിയോ വരുന്നത്.
ഡൈനിങ് ഹാളിൽ നിന്നും ഫ്രണ്ടിലായിട്ട് വരുന്ന സി എൻ സി കട്ടിങ് കൊടുത്തിട്ടുള്ള ആ ഒരു വിൻഡോ ആണിത്. ആ ഒരു ഭാഗത്തായിട്ടും ലെങ്ത്തിലായിട്ടാണ് കട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്ത് വാളിലൊക്കെ ആയിട്ട് വാൾ ഡെക്കോഴ്സും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നും ടേബിളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പാഷിയോ വരുന്നത്. അവിടെ ആയിട്ട് സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഈ ഒരു വീട്ടിൽ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഓപ്പൺ കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്തായിട്ടും പാർട്ടീഷൻ വാള് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു പാഷയിലേക്ക് കൊടുത്തിട്ടുള്ളത്. പാഷയിലായിട്ട് വാളിലെ ക്ലാഡിംഗ് സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത്. ചെടി വയ്ക്കാനുള്ള സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ മാറ്റാണ് ഫ്ലോറിൽ സ്റ്റോണിന് മുകളിലായിട്ട് വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ട് ജിയായിലുള്ള ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പാഷയുടെ ഭാഗമാണെങ്കിലും എല്ലാ ഭാഗത്തും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പാഷയുടെ മുകളിലായിട്ട് ഷീറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് പാഷയിലെ ഡോറ് നൽകിയിട്ടുള്ളത്. ലൈറ്റ് ഗ്രേ കളറിലായിട്ടാണ് ടേബിളിന് ചുറ്റുമുള്ള ചെയറ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിലായിട്ടാണ് ടേബിള് നൽകിയിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ആ ഒരു കിച്ചണിലോട്ട് പോകുന്ന പാർട്ടീഷൻ വാള് വരുന്നത്. അവിടെയായിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ബോർഡർ ജി ഐ പൈപ്പിൽ കൊടുത്ത് ഗ്ലാസ്സാണ് ഈ ഒരു പാർട്ടീഷൻ വാള് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഫാമിലി ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈയൊരു ഫാമിലി ലിവിങ്ങിലായിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടോ സ്റ്റെയർ കേസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് വരുന്ന വിൻഡോക്ക് റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗ്രേ വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ടി വി യൂണിറ്റിൻ്റെ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ടി വി യൂണിറ്റിന് താഴെയായിട്ടും രണ്ട് സൈഡിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ടി വി യൂണിറ്റിൻ്റെ ഭാഗം ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അവിടെയായിട്ട് വുഡ് കളർ നൽകിയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആ ഒരു വാളിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വിൻഡോസ് നൽകിയിട്ടുണ്ട്. ടി വി യൂണിറ്റിൻ്റെ ആ ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഗോൾഡൻ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ആ ഒരു ടെക്സ്ചർ പെയിൻ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു ചെറിയ കോട്ടിയാടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൻ്റെ ഫുൾ വ്യൂ ആട്ടോ ഇത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് കിച്ചണ് വരുന്നത്. ഓപ്പൺ കിച്ചണായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം, മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം, അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ലിവിങ്ങിൻ്റെ ഈ ഒരു പാർട്ടീഷൻ വാളിൻ്റെ സൈഡിലൂടെയാണ് വാഷ് ബേസിനിലോട്ടുള്ള ഏരിയ നൽകിയിട്ടുള്ളത്. താഴെ ഷെൽഫ് നൽകിയിട്ട് വാളിലായിട്ട് മിറർ സെറ്റ് ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോണാണ് കൊടുത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ ആ ഒരു മിററിൻ്റെ ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് കളറിലായിട്ടാണ് വെയ്സിൻ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ടാപ്പും തന്നെ അടിപൊളിയായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്നും ഇവിടെയായിട്ട് ഒരു പ്രെയർ റൂമും കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട്. റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. ബ്രൗൺ ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത്. ഗ്ലോസി ടൈലാണ് വാളിലും മാറ്റ് ഫിനിഷ് ടൈല് ഫ്ലോറിലും ആയിട്ട് വിരിച്ചിട്ടുണ്ട്. പ്രെയർ റൂമിന് തൊട്ടടുത്തായിട്ട് വരുന്നതിന് തന്നെ വോ അബ്ലൂഷനും ആ ഒരു ബാത്റൂമിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രെയർ റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട്. വിൻഡോക്ക് കേട്ടൺ റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു അറബിക് കാലിഗ്രഫിയും വാളിലായിട്ട് നൽകിയിട്ടുണ്ട്. ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് അവിടെ ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രെയർ റൂം കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂമിൻ്റെയും ഡോർ വരുന്നത്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് ടി വി യൂണിറ്റിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത്. വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിലും താഴെയായിട്ട് 3400 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. കോട്ടിനൊരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കോട്ടും വാളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. രണ്ട് സൈഡിലായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു വാർഡ്രോബിനോട് ഈ ഒരു സൈഡിലായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത്.
ഒരു സർക്കിളിൻ്റെ ഹാഫ് ആയിട്ടാണ് അവിടെ മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ടേബിളും കൂടെ ആ ഒരു മിററിൻ്റെ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത്. ഈയൊരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ്. ചിക്കു ഷെയ്ഡിലുള്ള ടൈലാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. പ്രിൻ്റഡ് ആയിട്ടുള്ള ടൈലും കൂടെ നൽകിയിട്ടാണ് ബാത്റൂം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് വെയ്സൺ നൽകിയിട്ടുള്ളത്. ബ്ലാക്ക് കളറിലാണ് ഇവിടെ ക്ലോസറ്റ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് ബാത്റൂമിലും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത്രയും അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഫാമിലി ലിവിങ്ങിൻ്റെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിലോട്ടാണ് എത്തുന്നത്. ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നും മറ്റൊരു ഡോറ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിന് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് പുറത്തേക്കുള്ള ഡോറാണ് വരുന്നത്. വുഡിലായിട്ടാണ് ഈ ഒരു ഡോറ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു വരാന്ത പോലെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് സ്റ്റെപ്പും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്നും കാണുന്ന ആ ഒരു ഊഞ്ഞാലിൻ്റെ സൈഡാണിത്. ഈ ഒരു ഡോറ് കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. എല്ലാ ബെഡ്റൂമിലും ഒരേ ഡിസൈനിൽ തന്നെയാണ് ഡോറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് നേരെയായിട്ട് മിററാണ് വരുന്നത്. വളരെയധികം അടിപൊളിയായി ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിൻഡോയ്ക്ക് ലെങ്ത്തിലായിട്ടാണ് കേട്ടൺ നൽകിയിട്ടുള്ളത്. വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലെ മിററും അതുപോലെ ആ ഒരു ടേബിളിൻ്റെ ഭാഗമാണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോട്ടിന് ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വാർഡ്രോബിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ബാത്റൂമിനുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. ആ ഒരു വാർഡ്രോബും കൂടെ അവിടെ വരുന്നതുകൊണ്ട് തന്നെ ബാത്റൂമിൻ്റെ ഡോർ അവിടെ വരുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടൊരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ബഡ്ജറ്റിൽ നമുക്ക് ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും. സീലിംഗ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു കോർണറിലായിട്ട് വെയ്സിനും കൂടെ കൊടുത്തിട്ടുണ്ട്. കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. കോട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വോളിൽ ഗ്രേ കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നിറങ്ങി സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. വുഡിലാണ് ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹാൻഡ്രെയിൽ വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പ് മുഴുവനായിട്ടും വുഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വളരെയധികം ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസ് തന്നെ കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ടും വുഡ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് ഹാള് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഇവിടെ വിൻഡോയ്ക്ക് ലെങ്ത്തിൽ തന്നെയാണ് കേട്ടൺ നൽകിയിട്ടുള്ളത്. ആ ഒരു ഭാഗത്തായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിമ്പിളായി സീലിങ്ങും ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ കേസിൻ്റെ ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇത്. സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. അവിടെ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഫാമിലി ലിവിങ്ങിലോട്ടുള്ള വ്യൂ ആണിത്. ഹാളിലായിട്ട് ഒരു അയൺ ടേബിളായിട്ടും അതുപോലെ ഓഫീസ് യൂസിനും സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ടുള്ള ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് ഒരു ഷെൽഫും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് വരുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു സി എൻ സി കട്ടിങ്ങിൻ്റെ ഭാഗമാണിത്. ഗ്ലാസ്സാണ് ഇവിടെ ഹാൻഡ് റെയിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ജി ഐ പൈപ്പിലായിട്ട് ഈ ഒരു ഭാഗത്തും ഹാൻഡ് റെയിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെയിലിൻ്റെ ഭാഗത്തെല്ലാം ചെടി വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഫ്ലോറിൽ ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലായിട്ടും മുകളിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം ഡോറെല്ലാം സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു വാളിൽ തന്നെയായിട്ടാണ് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗും നൽകിയിട്ടുള്ളത്. വിൻഡോയ്ക്ക് റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. കോട്ടിന് ഫ്രണ്ടിലായിട്ടാണ് ഷെൽഫ് നൽകിയിട്ടുള്ളത്. വാർഡ്രോബും ആ ഒരു ഭാഗത്ത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ഓവൽ ഷേപ്പിലായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത്. കോട്ടിന് ഫ്രണ്ടിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത്.
ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോറാണ് ഈ ഒരു വാർഡ്രോബിന് നൽകിയിട്ടുള്ളത്. ലെങ്ത്തിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് വാർഡ്രോബൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട്. സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടൊരു ഡോറ് നൽകിയിട്ടുണ്ട്. വുഡിലാണ് ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടൊരു ബാൽക്കണിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിലായിട്ട് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ടോപ്പിലായിട്ട് ജി ഐ പൈപ്പും. ബാൽക്കണിയിൽ നിന്നും ബെഡ്റൂമിലേക്ക് എത്തി ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. സ്റ്റെയർ കേസ് കഴിഞ്ഞ് ആ ഒരു ഭാഗത്ത് തന്നെ കേട്ടോ ആ ഒരു ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത്. ഇവിടെ ആയിട്ട് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഓപ്പൺ ഡ്രസ് ഓപ്പൺ ചെയ്ത് അലക്കിയിടാനുള്ള സ്പേസൊക്കെ ഇവിടെയാണ് നൽകിയിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട്. മുകളിലായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത്. ചുറ്റും ജി ഐ പൈപ്പിലുള്ള നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഓരോ ബെഡ്റൂമും നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡോർ ഓപ്പൺ ചെയ്ത് നേരെയായിട്ടാണ് മിറർ വരുന്നത്. കിഡ്സ് റൂമായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കേർട്ടൻ ആണെങ്കിലും അതുപോലെ കോട്ടിൻ്റെ ബാക്ക് സൈഡ് വാള് എല്ലാം ആ ഒരു പിങ്കിഷ് കളറിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിലെ വാർഡ്രോബും ഒരു പിങ്ക് കളറിലായിട്ട് തന്നെ കേട്ടോ നൽകിയിട്ടുള്ളത്. വൈറ്റ് കളറും കൂടെ ആ ഒരു വാർഡ്രോബിന് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്തിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. അവിടെ ആയിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിന് തിരിച്ചിട്ടുണ്ട്. എല്ലാ ബാത്റൂമും ഒരേ കളറിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെയും ഗ്രൗണ്ട് ഫ്ലോറിലെയും ബെഡ്റൂംസ് ഒക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം. ഡൈനിങ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തുള്ള പാർട്ടീഷൻ വാള് കഴിഞ്ഞിട്ട് ഇവിടെ ആയിട്ടാണ് ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും ഓവനും മോഡുലാർ കിച്ചണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഒരു കിച്ചണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് അടിപൊളിയായിട്ടുള്ള ഹാങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് ഒരു ഷെൽഫ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഷെൽഫിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായി നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കിച്ചണിൽ ഈ ഒരു കോർണറിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിനോട് ചേർന്ന് അവിടെ ആയിട്ട് ലെങ്ത്തിലായിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കബോർഡിൻ്റെ ഭാഗത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഓവണും സെറ്റ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം വൈറ്റ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റും വൈറ്റ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ വരുന്നത്. വാളിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത്. മോഡുലാർ കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസൻ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിലായിട്ടാണ് ഇവിടെ ബേസൻ നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ തന്നെ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാട്ടോ. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഒത്തിരി വീടിൻ്റെ ഒത്തിരി വീഡിയോസ് ഈ ഒരു ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി വാച്ച് ചെയ്യാട്ടോ. ഈ ഒരു കോർണറിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഓരോ കബോർഡ്സും ചെയ്തിട്ടുള്ളത്. പ്ലേറ്റ് ട്രേ, കട്ട്ലറി, സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ബോട്ടിൽ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജിനോട് ചേർന്ന് വരുന്ന ആ ഒരു ഭാഗത്തും കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. പ്രോലിഫ്റ്റ് കബോർഡായിട്ടാണ് ഈ ഒരു സൈഡിൽ വരുന്ന കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീടും കിച്ചണും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിൽ ഷോ കിച്ചണാണ് പരിചയപ്പെട്ടത്. ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് ഇവിടെയായിട്ടാണ് ഡോറ് നൽകിയിട്ടുള്ളത്. വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിലായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഗ്യാസും വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
അത്യാവശ്യം നല്ല സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത്. 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് വിറകടുപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടെ വിറകടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് ഗ്രിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട്. ഷോ കിച്ചണിലെ അത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ മുകളിലായിട്ട് ചുറ്റും കബോർഡ്സ് നൽകിയിട്ടുണ്ട്. ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഇവിടെ കബോർഡ്സ് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റാണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത്. ഇവിടെ വിറകടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇത് വിറകടുപ്പിൽ വരുന്ന ഒരു അടിപൊളി ഐഡിയ കേട്ടോ. നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ. വിറകടുപ്പിന് താഴെ വിറകിടുന്ന ഭാഗത്തും കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. വിറകടുപ്പിൻ്റെ ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാട്ടോ. നമ്മൾ വിറക് വെക്കുന്ന ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ വോളിലായിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഗ്യാസ് വരുന്നത്. ഗ്യാസിനോട് ചേർന്ന് സിങ്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗ്യാസിന് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ മൾട്ടിവുഡിൽ മൈക്കൂട്ടിച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ്സൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ടും കട്ട്ലറി, പ്ലേറ്റ്, സ്പൂൺ, ട്രേ അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ ഈ ഒരു കബോർഡ്സ് കൂടാതെ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടും എൽ ഷേപ്പിലായിട്ട് റാക്ക് നൽകിയിട്ടുണ്ട്. അവിടെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് വരുന്നുണ്ട്. അവിടെയായിട്ട് ഗ്ലാസ്സിലാണ് നൽകിയിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വെജിറ്റബിൾ ട്രേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കിച്ചണ് യൂസ്ഫുള്ളാകും. ഈ ഒരു ഭാഗത്തെല്ലാം കബോർഡ്സിന് തട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായിട്ടും കൗണ്ടർ ടോപ്പിൽ റെഡിമെയ്ഡ് സ്ലാബ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. വോളിലൊക്കെ ആയിട്ട് വൈറ്റ് കളറിൽ ലൈൻസൊക്കെ വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ ഇവിടെയായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത്. ഗ്രില്ലാണ് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെയായിട്ട് ഒരു വരാന്ത പോലെ നൽകിയിട്ടുണ്ട്. അവിടെയാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പാത്രം കഴുകാനുള്ളൊരു സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പും ബാക്ക് സൈഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.